പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നതിന് കാരണത അവർ പഠിച്ചതായിരിക്കില്ല ജീവിതത്തിൽ അനുഭവിക്കുക. അപ്പോൾ ആകെ വിഷയം നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വിധി, പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊരു തെറ്റായൊരു ധാരണയാണ്. എന്തുകൊണ്ട് എന്റെ മക്കൾ വിവാഹം കഴിയുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് വിദേശത്തേക്ക് പോകാൻ തടസ്സം? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായി അഭിവൃദ്ധി കടന്നു വരുന്നില്ല? എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം 6 ദിവസം സൃഷ്ടി നടത്തി. എത്ര ദിവസം സൃഷ്ടി നടത്തി? 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം 7ാം ദിവസം ദൈവം വിശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ആയിക്കൊണ്ട് നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം എല്ലാം ആയിക്കൊണ്ട് 1 ദിവസം വിശ്രമിക്കാൻ വന്നിരിക്കുക. കർത്താവിലുള്ള വിശ്രമം, റെസ്റ്റ് ഇൻ പീസ്. അയക്കുമ്പോൾ പേടിയായില്ലേ? അത് കേൾക്കുമ്പോൾ പേടിയായില്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ഒരു വിശ്രമം ആവശ്യമാണ്, നമ്മുടെ ആത്മാവിൻ്റെ ഒരു വിശ്രമം ആവശ്യമാണ്. അതിനാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. 6 ദിവസം ദൈവം സൃഷ്ടികർമ്മം നടത്തി. അപ്പോൾ 6 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോൾ ദൈവം വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ശനിയാഴ്ച മുഴുവൻ വിശ്രമിച്ചു. ഞായറാഴ്ച രാവിലെ ദൈവം വീണ്ടും പ്രവൃത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയതിന് ശേഷം ദൈവം 1 ദിവസം വിശ്രമിച്ചു. അതെപ്പോഴാ? യേശു കുരിശിൽ മരിച്ചത് വെള്ളിയാഴ്ചയാണ്. കുരിശിൽ മരിച്ചതിന് ശേഷം വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച മുഴുവൻ യേശു ക്രിസ്തു വിശ്രമത്തിലായി. ഞായറാഴ്ച അതിരാവിലെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയാ. ഇതുപോലെ നാമം ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് 3 ദിവസത്തെ ധ്യാനത്തിൻ്റെ പ്രസക്തി. നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല രീതിയിലും ആയിരുന്നപ്പോൾ അവിടെ നിന്ന് ഒരു വിശ്രമത്തിലേക്ക്, സകല വീട്ടിലെ സകല പ്രശ്നങ്ങളിൽ നിന്ന്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, അല്ലേ, പല പ്രശ്നങ്ങളുണ്ട്, അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതാ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ. ഇവിടെ നമുക്ക് വേണ്ടതെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണം. അപ്പോൾ ആരാണ് ദൈവം, ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് എന്ന് അനുഭവിക്കുന്ന മണിക്കൂറായിട്ട് ഇത് മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോ പറയുകയാണ് പൗലോസ് ലീഗയുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്, 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 കണ്ടീഷനാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഈ മണിക്കൂറുകളിൽ ഈ ധ്യാനത്തിന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, രണ്ട് കണ്ടീഷൻ. 1, ഞാൻ ദൈവത്തെ സ്നേഹിക്കണം. 2, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ഞാൻ വിളിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതാ ചിന്തിക്കേണ്ടത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉറപ്പുണ്ടോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല സ്നേഹം, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. പക്ഷെ ഇവിടെ കർത്താവ് നമ്മോട് തിരികെ ചോദിക്കുകയാണ്, ഞാനും നിങ്ങളും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അവിടുത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് വലിയൊരു ചോദ്യചിഹ്ന. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അറിയുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യം, അറിയുക, അല്ലേ? ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അത് അറിയലാണ്, അല്ലേ? അല്ലേ? ഒരു കാമുകനും കാമുകിയും പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങാമെന്ന് കരുതിക്കോ. അപ്പോൾ എന്താ അവിടെ ചെയ്യുന്നത്? അവൻ എന്താണെന്ന് അറിയാനുള്ള ശ്രമമായിരിക്കും അവളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അവൾ എന്താണെന്ന് അറിയാനുള്ള ശ്രമമായിരിക്കും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, അല്ലേ? നിങ്ങൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചവരല്ലേ. വിവാഹം കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഭർത്താവ് എങ്ങനെയാണ്, എൻ്റെ ഭാര്യ എങ്ങനെയാണെന്ന് അറിയാനുള്ള ശ്രമമാണ് സ്നേഹത്തിൻ്റെ തുടക്കം. ഹല്ലേലൂയ. ശരിയല്ലേ? ശരിയല്ലേ? പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? നാം ദൈവത്തെ അറിയുന്നില്ല. ദൈവം ആരാണ്, ദൈവം എന്താണ്, എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം, ഇത് അറിയുവാനോ
അനുഭവിക്കുവാനോ നാം ആഗ്രഹിക്കുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നാം വെറുതെ അങ്ങോട്ട് സ്നേഹിക്കുക എന്ന് പറയണം. ഒരു കപടം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം നടക്കണം, അതിനു വേണ്ടി ഞാനിങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ കൊണ്ടു നടക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ആരാണെന്ന് ചോദിച്ചറിഞ്ഞുകൂടാ, യേശു ആരാണെന്ന് ചോദിച്ചറിഞ്ഞുകൂടാ, പകരം നമ്മുടെ കാര്യം പ്രാർത്ഥിച്ചങ്ങോട്ട് കിട്ടിക്കൊള്ളണം. ഹല്ലേലൂയാ. പക്ഷെ ആ ചിന്താരീതി, ആ ചിന്താഗതി ഒന്ന് മാറ്റാം. എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം, എനിക്ക് ദൈവത്തെ അറിയാൻ പറ്റണം, ആരാണ് എൻ്റെ ദൈവം എന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ദിവസങ്ങളിലെ ആരാണ് ദൈവം എന്ന് അനുഭവിക്കാൻ പോവുക, അറിയാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം 17:3 ഇങ്ങനെ പറയുന്നത്, ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ നമ്മൾ സ്നേഹം എന്നതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക, അറിയുക എന്നതിന് സ്നേഹം. അപ്പൊ അത് നിത്യജീവന്റെ വിഷയമാണ്, ചില്ലറ കാര്യമല്ല. യേശു ആരാണ്, ദൈവം ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ് എന്നൊക്കെ അറിയുക എന്ന് പറയുന്നത് നിത്യജീവന്റെ വിഷയമാണ്. പ്രൈസ് ലോർഡ്. നിസാര കാര്യമല്ല, നിസാര കാര്യമല്ല. അപ്പോൾ നാം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ അറിയുക, നമ്മുടെ മൂന്ന് ദിവസം ഉദ്ദേശത, ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, അത് നമ്മുടെ നിത്യജീവന്റെ വിഷയമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ശക്തിയോടെ ഹല്ലേലൂയാ. വിവാഹം കഴിച്ച നാളുകളിലെ ഞാൻ എൻ്റെ ഭാര്യയുമായുള്ള ജീവിതത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവളെ അറിയാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ പോലെ മൊബൈലൊന്നും അത്ര വലിയ പ്രചാരത്തിലുള്ള കാലഘട്ടമല്ല എൻ്റെ വിവാഹ കാലഘട്ടത്തിൽ. ഒരു കൊച്ചു മൊബൈലൊക്കെ ഉണ്ട്, അതിലൂടെ ജസ്റ്റ് ഫോൺ വിളിക്കുകയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ കണക്ഷൻ. അപ്പോൾ ഞാൻ അവളെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടപ്പോൾ എന്താണ് അവളുടെ മാനറിസങ്ങൾ, ഇഷ്ടങ്ങൾ, എപ്പോഴാണ് അവൾ ദേഷ്യപ്പെടുന്നത്, ഇതൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവൾ എന്നെയും ഒരു ചെക്കൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നുക അല്ലേ. അപ്പോൾ എന്താണ് അവരുടെ ഇഷ്ടം, എന്താണ് അവരുടെ അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടം, ഇതൊക്കെ അവളും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസക്കാലം വളരെ സിമ്പിളായിട്ട്, അതല്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തു പറയുന്നോ അതൊക്കെ അവൾ അനുസരിക്കും. അങ്ങനെയാണ്, കാരണം അവൾ എന്നെ ഇങ്ങനെ എന്താണ് ജിൻഡോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞപ്പോൾ, 3 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ തനി സ്വഭാവം എൻ്റെ അടുത്തേക്ക് പ്രവേശിച്ച് നൽകാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്നോട് ഒരു കാര്യത്തിൽ, ചെറിയൊരു നിസ്സാര കാര്യത്തിൽ ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അതുവരെ ഞാൻ കണ്ട സിനി, സിനി എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്, സിനിയല്ല, 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന സിനി, അവൾ എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ കരുതി, ഓഹോ ഇങ്ങനെയാണോ ഇവൾ, അങ്ങനെയാണെങ്കിൽ ഞാനിനി ഓരോ ദിവസം കഴിയും തോറും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ, നിസ്സാര കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പെട്ടുപോകും, എനിക്ക് ഉറപ്പായി. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി. ഞാനപ്പോൾ ഒരു അകലം വെച്ച് പാലിച്ചു. അതുവരെ ഞാൻ പറഞ്ഞത് എന്തും അനുസരിക്കുന്നവളായിരുന്നു അവൾ. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ അവളുടേതായ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അവളെ പഠിക്കാൻ ആരംഭിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ദേഷ്യം തണുത്തു പോകും, അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ അവളെ ആദ്യത്തെ 3 മാസക്കാലം അവൾ എന്നെ പഠിക്കാൻ ശ്രമിച്ചു. ജിൻഡു ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ അവളുടേതായ സ്വഭാവം പുറത്തേക്കെടുത്തു. അപ്പോൾ അവളെ ഞാൻ പഠിക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയാ. അപ്പോൾ ഇങ്ങനെ പരസ്പരം പഠിക്കാൻ ആരംഭിച്ചുകൊണ്ടാണ് ജീവിതം ആരംഭിച്ചത് അല്ലേ, അല്ലേ? നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ആരംഭിച്ചത്? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണത അവർ പഠിച്ചതായിരിക്കില്ല ജീവിതത്തിൽ അനുഭവിക്കുക. അപ്പോൾ ആകെ വിഷയം, ഇങ്ങനെയുള്ള ഒരു ഭർത്താവല്ലല്ലോ നീ കാമുകനായിരുന്നപ്പോൾ എന്നവൾ ചോദിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ. ഇതുപോലെ
ദൈവത്തിന്റെ സ്നേഹം മാത്രം അറിയുന്നവരായി നിങ്ങൾ നമ്മൾ ഓരോരുത്തരും മാറിയാൽ പോരാ. നമ്മുടെ സ്നേഹം ദൈവത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനുള്ള ഈ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും, ദൈവം ആരാണെന്ന് ഞാനും ഞാൻ ആരാണെന്ന് ദൈവവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലേക്ക് വളരണം നമ്മുടെ ക്രൈസ്തവ ജീവിതം. ഹല്ലേലൂയ. ഇതാണ് അറിയുക, ഇതിനെയാണ് അറിയുക എന്ന് പറയുക. അപ്പൊ നമ്മൾ ഈ മൂന്ന് ദിവസം ഇവിടെ ആയിരിക്കുന്നത് ഈ ഒരു അറിവിന് വേണ്ടിയാണ്. ദൈവവുമായുള്ള ബന്ധത്തിലൊന്ന് ആയിരിക്കുക, ആഴത്തിലായിരിക്കുക, വെറുതെ വന്നിരിക്കുകയല്ല. പലപ്പോഴും വെറുതെ വന്നിരുന്നത് ധ്യാനം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് സ്തോത്രശാലയിൽ ഈ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞു, എന്തിനാ വന്നേ, എൻ്റെ ഭാവി എന്താണെന്നുള്ളത് കൗൺസിലറോട് ചോദിക്കണം, കൗൺസിലർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, അത് കേട്ടിട്ട് ജീവിതം ഒന്ന് ക്രമപ്പെടുത്തണം, അത്രയേ ഉള്ളൂ ബ്രദറെ. ഇവിടുത്തെ ക്ലാസ്സുകൾ ഞാൻ എത്ര കേട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഭാവിയിൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ പോണേന്നുള്ളത് ആര് പറഞ്ഞു തരണം, കൗൺസിലർ പറഞ്ഞു തരണം, അതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നൊരു ചിന്തഗതിയുള്ളത് പലരും ചെയ്തിരും. പക്ഷെ അതല്ല, അതല്ല. നമ്മുടെ ജീവിതം മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ദൈവിക പദ്ധതികൾ ഉണ്ടാകണമെങ്കിൽ, അത് നന്മയ്ക്കായി മാറണമെങ്കിൽ, ഇതുവരെയുള്ള എന്ത് പ്രശ്നവും നന്മയ്ക്കായി മാറണമെങ്കിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കണം, ദൈവത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ വചനത്തേക്ക് വീണ്ടും വരിക. അവിടുത്തെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രണ്ടാമത്തെ കാര്യം പറയുക, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. പ്രൈസ് ലോർഡ്. എന്താ ദൈവത്തിൻ്റെ പദ്ധതി? പലരുടെയും ഒരു ധാരണ എന്താണെന്നറിയാമോ, നമ്മെ കുറിച്ചിട്ട് ദൈവം അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വിധി. പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊരു തെറ്റായൊരു ധാരണയാണ് ഇന്ന് ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഇടിച്ചു കയറി കടന്നു വന്നിട്ടുള്ള വലിയ തെറ്റായൊരു ധാരണയാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി അനുസരിച്ച് നീ പോയിക്കൊണ്ടിരിക്കണേ എന്നുള്ളൊരു ചിന്താഗതി. വിധി എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരു വിധി നമുക്കില്ല മക്കളെ, നമുക്ക് അങ്ങനെ ഒരു വിധി ഇല്ല. പകരം എന്താണ് ഉള്ളതെന്ന് അറിയാമോ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. കഴിഞ്ഞില്ല. നിന്നെ കുറിച്ച് പിശാചിനൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതി. കഴിഞ്ഞില്ല. നിന്നെ കുറിച്ച് മനുഷ്യൻ എന്ന നിലയിൽ നിനക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ പദ്ധതി. ഇതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. പലപ്പോഴും കൗൺസിൽ ചെയ്യാൻ വന്നിരിക്കുമ്പോഴേ, ബ്രദറെ ഞാൻ വിദേശത്തേക്ക് പറക്കുമോ ഒന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാമോ, നമ്മൾ ചോദിക്കുക അല്ലേ. ബ്രദറെ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, മകൻ്റെ കല്യാണം കഴിയാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എപ്പോഴുണ്ടാവുമെന്നൊന്ന് പറയാമോ. തെറ്റേ. അങ്ങനെ ഒരു പദ്ധതി എഴുതി വെച്ചിട്ടില്ല മക്കളെ. നിങ്ങളെ എന്നെയും ജീവിക്കാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. അത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിട്ടിട്ടുള്ളത്, അത് മനസ്സിലാക്കണം. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാ. കൗൺസിലർ പറഞ്ഞ പോലെ ഇല്ല നമ്മുടെ ജീവിതം. അതുമല്ലെങ്കിൽ ദൈവം ഒരു എഴുത്ത് തലവിധി എഴുതി വെച്ചിട്ട് അതനുസരിച്ച് ജീവിതം തെറ്റിദ്ധരിക്കരുത്. മൂന്ന് പദ്ധതികളുണ്ട് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. നിനക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഞാനും നീ വിചാരിക്കുന്ന ക്ഷേമം. നിന്നെക്കുറിച്ച് പിശാചിനൊരു പദ്ധതിയുണ്ട്, നിന്നെ നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു പദ്ധതി. ദൈവത്തിൻ്റെ എന്നെ കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് കണ്ടെത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏദൻ തോട്ടത്തിലെ രണ്ട് വൃക്ഷമുണ്ട്. ഒന്നാമത്തെ വൃക്ഷത്തിൻ്റെ പേരെന്താ? ജീവൻ്റെ വൃക്ഷം. രണ്ടാമത്തെ വൃക്ഷത്തിൻ്റെ പേരെന്താ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. എന്താണ് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം? എന്താണ് സംഭവം? നമ്മളിത് മനസ്സിലാക്കണം. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന് എന്താണോ ഇഷ്ടം, അതായിരുന്നു ആദത്തിൻ്റെയും ഹവ്വയുടെയും ഇഷ്ടം. അങ്ങനെ ദൈവം ആദത്തിനെ വിളിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഇതാ ഈ കാണുന്ന സകലത്തിൻ്റെ മേൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു, നീ ഒരു കാര്യം ചെയ്യണം, ഇതിനെല്ലാറ്റിനെയും പേരിടണം. എല്ലാറ്റിൻ്റെയും പേരിടണം. അപ്പോൾ ആദം എന്ത് ചെയ്യുന്നറിയാമോ? അവിടെയുള്ള സകലത്തിൻ്റെയും അവനൊരു പേരിട്ടു.
എനിക്ക് പേരിട്ടത് ആരാന്നറിയാമോ? എൻ്റെ അപ്പനും അമ്മയാണ്. പേരിടുന്നവൻ ആരാണ്? അധികാരിയാണ്. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? പേരിടാൻ അധികാരമുള്ളവനെ ഇടൂ. ദൈവം സകലത്തിൻ്റെയും അധികാരം ഭൂമിയിൽ ആർക്ക് നൽകി? ആദത്തിന് നൽകി. ആർക്ക് നൽകി? മനുഷ്യന് നൽകി. യഥാർത്ഥം മനുഷ്യന് നൽകി അധികാരം. അപ്പോൾ ഇവിടെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഒരു വൃക്ഷം സ്ഥാപിച്ചിരിക്കുക, വൃക്ഷം, നന്മ തിന്മയെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അതൊരു സൂചക. ഈ വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതാണ് ദൈവം ആദത്തിന് ഹവ്വയോടും പറഞ്ഞത്. അതൊരു സൂചനയാണ്. എന്താ സൂചന എന്നറിയാമോ? ഈ കാണുന്ന നന്മ തിന്മയുള്ള വൃക്ഷത്തിൻ്റെ പഴം എന്ന് പറയുന്നത് നീ തിന്നു കഴിഞ്ഞാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മനുഷ്യ, ദൈവം മനുഷ്യൻ്റെ പറയുകയാണേ, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഇതാണ്, ഈ വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി അതാണ്, നന്മ തിന്മകളുടെ വൃക്ഷത്തിന് ഒരു പഴമുണ്ട്, ആ പഴം ആദവും ഹവ്വയും തിന്നരുത്. അപ്പോൾ ആദത്തിൻ്റെ ഒരു തീരുമാനം വരികയാണ്. സാത്താൻ്റെ പ്രലോഭനത്തിൽ ആദം തീരുമാനിക്കുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ വൃക്ഷത്തിൻ്റെ പഴം തിന്നരുത് എന്നായിരിക്കാം, പക്ഷേ എൻ്റെ ഇഷ്ടം ഈ വൃക്ഷത്തിൻ്റെ പഴം തിന്നുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദം ആ പഴം പറിച്ചു തിന്നുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യുക എന്നതാണ്, പക്ഷെ എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഇന്നതാണ് നമ്മൾ തീരുമാനിക്കുക. അതാണ്, അതാണ് ഏതൻ തോട്ടത്തിലെ, അതാണ് ഏതൻ തോട്ടത്തിലെ നന്മ തിന്മകൾ വൃക്ഷത്തിൻ്റെ പഴം എന്നതിൻ്റെ അർത്ഥം നമ്മളിത് മനസ്സിലാക്കണം. അതാണ് ഏതൻ തോട്ടത്തിലെ നന്മ തിന്മകൾ വൃക്ഷത്തിൻ്റെ പഴം എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അവിടെ ഒരു പഴം വെച്ച് തിന്നാൻ വേണ്ടി പറയുന്ന സംഭവമല്ല. നന്മ തിന്മകൾ വൃക്ഷത്തിൻ്റെ പഴം എന്നത് ധാർമ്മികതയാണ്, അൾട്ടിമേറ്റ് മൊറാലിറ്റി. ഇതാണ് സത്യം, ഇതാണ് നന്മ പ്രവൃത്തി, ഇതാണ് ശരിയായ ജീവിതം. ആ തിന്മയുടെ പഴം നീ തിന്നരുത്. അതാണ് മനുഷ്യ, നിന്നെ കുറിച്ചുള്ള എൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഒപ്പം നിനക്ക് നടക്കണമെങ്കിൽ ദൈവരാജ്യം നിനക്ക് സ്ഥാപിക്കാം. അപ്പോൾ ആദം എന്ത് ചെയ്യാണ്? അതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായിക്കോട്ടെ, എൻ്റെ ഇഷ്ടം ഈ പഴം തിന്നുന്നതാണ്. ആദം ആ പഴം തിന്നുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നടന്നോ? ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നടന്നോ? ഇല്ല, എൻ്റെ ഇഷ്ടം നടന്നു, ആദം ഇഷ്ടം നടന്നു. ഇത് നമ്മുടെ കുടുംബത്തിൽ ഇതാ സംഭവിക്കുന്നത്. ഇന്ന പോലെ ജീവിക്കേണ്ട മക്കളെ, നന്മ പ്രവൃത്തി ചെയ്യേണ്ട മക്കളെ, പാപം ചെയ്യാൻ പാടില്ലല്ലോ, മദ്യപിക്കാൻ പാടില്ലല്ലോ, മയക്കുമരുന്ന് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറയും? അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഞാനാണ് അധികാരി, ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരമാരുടെ കയ്യിലാണ്, അധികാരമാരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ. എന്നിട്ട് നമ്മൾ കഷ്ടത്തിലാവുമ്പോൾ നിലവിളിക്കുക, കർത്താവേ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. മനസ്സിലായോ? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, അതൊക്കെ അച്ഛന്മാർ പള്ളിയിൽ വലുതും പറയും, അത് നടക്കാൻ പറ്റുമോ? അത് വെച്ച് നമുക്ക് നടക്കാൻ പറ്റുമോ? ചോദ്യം. അതാണ് ആദു ഹൗവിൻ ചെയ്ത പാപം. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമാണ് ഇവിടെ നടപ്പിലാവേണ്ടതെന്ന് ആദു ഹൗവിൻ വിചാരിച്ചതാണ് ആദു ഹൗവിൻ ചെയ്ത പാപം. ഹല്ലേലൂയ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നും മാറാൻ പോവാ, ചിന്തിക്കുക, മാറാൻ പോവാ. ഈ മൂന്ന് ദിവസം നമ്മൾ ധ്യാനത്തിന് വന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ രാജ്യം എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവിനുള്ള പ്രാർത്ഥന ചൊല്ലും ഇല്ലേ? എന്താ പ്രാർത്ഥന? എന്താണ് ആ പ്രാർത്ഥന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അടുത്ത വരി, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എങ്ങനെ വരും? എങ്ങനെ വരും? അടുത്ത വരി, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും
ആകണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ ആദ്യം പറഞ്ഞ പ്രസംഗം എന്താണെന്നറിയാമോ? ആദ്യം പറഞ്ഞ പ്രസംഗം എന്താ? മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ശൈക്കിൻ്റെ അടുത്ത് പറഞ്ഞേ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് തന്നെ ഇപ്പോഴത്തെ സുവിശേഷം, അത് തന്നെ ഇപ്പോഴത്തെ സുവിശേഷം. അപ്പൊ ഒന്ന് ചിന്തിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ കുടുംബത്തിൽ നടപ്പിലാകുന്നതെങ്കിൽ, മനസ്സിലായോ, മനസ്സിലായോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടപ്പിലാവുന്നതെങ്കിൽ നന്മയ്ക്കായി പരിണമിക്കപ്പെടുമോ? നന്മയ്ക്കായി പരിണമിക്കപ്പെടുമോ? അതെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് വന്നത്, അതിനെ കണ്ടെത്താൻ പോവുകയാ. ഹല്ലേലൂയ. അപ്പൊ ഈ ധ്യാനത്തിൻ്റെ ഒരു ലക്ഷ്യം മനസ്സിലായോ? ധ്യാനത്തിൻ്റെ ലക്ഷ്യം മനസ്സിലായോ? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, അതെൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കണം. അല്ലാതെ ഒരു തലവിധി, ഒരു വര, തലവര ഒന്നുമില്ല. എന്തുകൊണ്ട് എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ വിവാഹം കഴിയുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് വിദേശത്തേക്ക് പോകാൻ തടസ്സം? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികം ഒരു അഭിവൃദ്ധി കടന്നു വരുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് ദൈവമായി ഒരു ബന്ധം ലഭിക്കുന്നില്ല? എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതുള്ളൂ, ദൈവത്തിൻ്റെ രാജ്യം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല എന്നതാണ് ചോദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം വേണോ? എത്രയോ പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അവിടുത്തെ രാജ്യം വരണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ധ്യാനത്തിൻ്റെ പേരെന്താ? യേശു നാമ സൗഖ്യ ധ്യാനം. ഇതാണ് സംഭവം. യേശു നാമം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവിടുത്തെ രാജ്യം വരും, അവിടുത്തെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. കാര്യം മനസ്സിലായോ? അപ്പൊ എന്താണ് ദൈവത്തിൻ്റെ നാമം? നമ്മളത് ചിന്തിക്കാൻ പോയാ, എന്താണ് ദൈവത്തിൻ്റെ നാമം? ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മോശ ചോദിച്ച ചോദ്യത, അങ്ങ് ആരാണെന്നാണ് ഞാൻ ജനത്തോട് പറയേണ്ടത്? അവിടെയാണ് ദൈവം ശരിക്ക് പെട്ടുപോയത്. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞു, പേരിടാൻ അധികാരമുള്ളത് ആർക്കാണ്? പേരിടാൻ അധികാരമുള്ളത് ആർക്കാണ്? അധികാരമുള്ളവർക്ക്, മാതാപിതാക്കൾക്ക് അല്ലേ, രക്ഷാകർത്താക്കൾക്ക്. അപ്പോൾ ഇവിടെ ദൈവത്തിന് പേരിടാനായിട്ട് ദൈവത്തിന് അപ്പനമ്മയില്ല. പേരിടാൻ ദൈവത്തിന് അപ്പനമ്മയുണ്ടോ? ഇല്ല. ദൈവത്തിന് പേരിടാൻ ദൈവത്തിനൊരു അപ്പനും അമ്മയും ഇല്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ തന്നെ, അത്രേ ഉള്ളൂ, ഞാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോശ അത്ഭുതപ്പെട്ടു. അപ്പോൾ അങ്ങ് ആരാണെന്നോ ആണ് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറയേണ്ടത്? വീണ്ടും ചോദിക്കുക. അപ്പോൾ ദൈവം വീണ്ടും മോശന് പറയുക, ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അങ്ങനെ പറഞ്ഞാൽ എന്തർത്ഥം? മോശയുടെ അപ്പൂപ്പൻ്റെ പേരാണ് യാക്കോബ്, അപ്പൂപ്പൻ്റെ അപ്പൻ്റെ പേരാണ് ഇസഹാക്ക്, അപ്പൂപ്പൻ്റെ പേരാണ് അബ്രാഹം. അപ്പം ഞാൻ എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാണ്, അവരെ വഴി നടത്തി അതേ ദൈവം തന്നെ ഈ ദൈവം എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും മോശം ചോദിക്കുക, അങ്ങയുടെ പേരെന്താ? അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ആകുന്നു, അതന്നെ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആകുന്നു എന്ന പദമാണ് യഹ്വേ. ഹല്ലേലൂയ. ഞാൻ ആകുന്നു, യഹ്വേ, YHWH എന്നാണ്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം ദൈവത്തോട് പ്രാർത്ഥിക്കുക എങ്ങനെയെന്നറിയാമോ? യഹ്വേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കില്ല, പകരം എന്താ പ്രാർത്ഥിക്കുക? കർത്താവേ എന്ന് വിളിക്കും. കർത്താവ്, ദ ലോർഡ്, യജമാനനെ, കർത്താവേ, അധോനായ് എന്നാ വിളിക്കുക അവർ. ഹല്ലേലൂയ. അവരാണ് കർത്താവേ എന്ന് വിളിക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ പേര് കർത്താവ് എന്ന് നമ്മൾ വിളിക്കുക. യഹ്വേ, ഇതാണ് ദൈവത്തിൻ്റെ പേര്. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാനാകുന്നു, ഞാനുണ്ട്, അത് തന്നെ ഞാൻ തന്നെ.
അതാണ് എൻ്റെ പേര്. അതുകൊണ്ടാണ് നമ്മുടെ ഒന്നാമത്തെ പ്രമാണം എന്താ, നിന്റെ ദൈവമായ കർത്താവ് ഞാൻ ആകുന്നു. യഹോവേ, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പേരെന്താ? ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ന അഹങ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുതെന്ന് പറയുന്നത്. അഹം എന്നൊരു ചിന്ത, ഞാൻ എന്നൊരു ബോധം ഉണ്ടാവരുത്. യഹോവേ, അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പേരാണോ? റിയലി ഒരു പേരാണോ? അല്ല. കാരണം എന്താ? ഞാൻ തന്നെ എന്ന് പറഞ്ഞ സംഭവമാണ് യഹോവേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ദൈവം പേരായി സ്വീകരിക്കുകയാണ്, ഞാൻ എന്ന് പറയുന്ന സംഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ യഹോവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവായ ദൈവമേ എന്ന് പറയുമ്പോൾ യഹോവേ എന്ന അർത്ഥത്തിലാണ് വിളിക്കുന്നത്. നമ്മൾ ഏറ്റുചൊല്ലുന്നത് എപ്പോഴെന്നറിയാമോ? ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഹല്ലേൽ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി. ഹല്ലേലൂയാഹ്, യഹോവേക്ക് സ്തുതി. അങ്ങനെ ഹല്ലേലൂയാഹ് മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലും അല്ലേ? ഹല്ലേലൂയ പാടിയിടുന്നേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സീറോ മലബാർ സഭയിലെ അറിയത്തിലുള്ളത്. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സമാധാനം നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലും. എന്താ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുറം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം നമ്മൾ പഠിച്ചോ? അപ്പോൾ ഇതൊരു സർവനാമമാണ്. എന്നാൽ യഹോവേ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. യേശു, യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ. പേരില്ലാത്ത ദൈവത്തിൻ്റെ പേരാണ് യേശു. ഈ ഇസ്രായേൽ നാട്ടിലെ ഏൽ എന്ന് പറയും. ഏൽ, ഏൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയാമോ? ദൈവം. അപ്പം നമ്മുടെ നാട്ടിൽ ദൈവമേ എന്ന് വിളിക്കും അല്ലേ? ദൈവമേ, ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതേത് ദൈവ? ഏത് ദൈവ? ക്രിസ്ത്യാനികൾ ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഈശോമിശിഹ. മുസ്ലിങ്ങൾ ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ദൈവം അല്ലേ? ഹിന്ദുക്കൾ ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ദൈവങ്ങൾ. ഇതേപോലെ ഇസ്രായേൽ നാട്ടിൽ കാനാൻ ദേശത്ത് ദൈവമേ എന്ന് വിളിക്കുന്ന പേരാണ് ഏൽ. ഹല്ലേലൂയ. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവമേ എന്നർത്ഥമുള്ളൂ. ഇസ്രായേൽക്കാരത് ഏൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം യഹോവേ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചേർത്ത് പറയും, ദൈവമായ കർത്താവ് ഏലിയ. ഏലിയ എന്നുള്ള പദം കേട്ടിട്ടുണ്ടോ? ഒരു പ്രവാചകനാണ് അല്ലേ? ആണോ? ഏലിയ പ്രവാചകൻ. അപ്പോൾ ആ പേരിൻ്റെ അർത്ഥം എന്താ? ദൈവമായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. ഈശോ ജനിച്ചപ്പോൾ എന്തെന്ന് വിളിക്കപ്പെടുന്ന പറഞ്ഞത്? ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. ഏത് ദൈവം? ഏത് ദൈവം? ഏത് ദൈവം? മോശയ്ക്ക് സീനായി മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം. നിസ്സാര കാര്യമല്ല. മോശയ്ക്ക് സീനായി മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം മനുഷ്യനായി പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് ജഡം സ്വീകരിച്ച് ഇറങ്ങി വന്നു. അതുവരെ മലമുകളിൽ, സീനായി മലമുകളിൽ മോശയ്ക്ക് കൽപ്പന നൽകിയ ദൈവം, അതുവരെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം, അതുവരെ പ്രവാചകന്മാരോട് സംസാരിച്ച ദൈവം, അതുവരെ ഇസ്രായേൽ ജനത്തിന് മേഘസ്തംഭത്തിലും തൂണിലുമായിരുന്ന ദൈവം, അതുവരെ വാഗ്ദാന പെടകത്തിൽ ഇറങ്ങി വന്ന ദൈവം കന്യക മറിയത്തിൽ നിന്ന് ജഡം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നതാണ് ഇമ്മാനുവേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ വിരലുകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ദൈവം, ലോഗോസ് എന്ന വചനമാകുന്ന ദൈവം, അവനിലൂടെ സകലം സൃഷ്ടിക്കപ്പെട്ടു,
അതേ ദൈവം തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി വെറും ഒരു മനുഷ്യ കുഞ്ഞായി ഭൂമിയിൽ പിറന്ന് പേര് സ്വീകരിച്ചു യേശു. സ്വർഗത്തിൽ സകല ശക്തി പ്രഭാവത്തോടെ ഇരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിലെ പുത്രൻ തമ്പുരാൻ, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, സകലത്തിന് രൂപപ്പെടുത്തിയ ദൈവം, നമ്മളിങ്ങനെ പറയുന്നില്ലേ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് കാണുന്ന സൂര്യനോ ചന്ദ്രനോ തമോ ഗർത്തങ്ങളോ ഗാലക്സികളോ ഒക്കെ രൂപപ്പെടുത്തിയത് അവനാണ്, ലോഗോസ്. അവൻ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി ഈ വലിയ ദൈവിക പ്രഭാവം ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങിയ കഥയാണ് ക്രിസ്മസ്. അതുവരെ ദൈവത്തിലൊരു മനുഷ്യനില്ല, ദൈവം ദൈവമാണ്, മനുഷ്യൻ മനുഷ്യനാണ്, ദൈവത്തിലൊരു മനുഷ്യനില്ല, ദൈവത്തിൻ്റെ ഉള്ളിലൊരു മനുഷ്യനില്ല. പക്ഷെ ദൈവം മനുഷ്യനാകാൻ തീരുമാനിച്ചപ്പോൾ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 1:5 പറയാ, ദാവീദിന്റെ സന്തതിയിൽ നിന്ന് അവൾ ജനിച്ചു. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് അവൻ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ദാവീദിന്റെ സന്തതി? ആരിൽ നിന്ന് ജനിച്ചേ? മറിയം. മറിയത്തിൽ നിന്ന് ജനിച്ചേ. ദാവീദിന്റെ സന്തതി എന്നവിടെ പറയുന്നത് മറിയത്തിനെയാ. അബ്രാഹം ആഗ്രഹിച്ചിരുന്നില്ലേ? അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയിലൂടെ ഈ ജനതയെ അനുഗ്രഹിക്കും. ദാവീദിന് കർത്താവ് വാഗ്ദാനം ചെയ്തില്ലേ, നിന്റെ മകൻ എന്നേക്കും രാജാവായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? അബ്രാഹത്തിന്റെ സന്തതിയായിരിക്കണം. യേശു ക്രിസ്തു ആരാണ്? ദാവീദിന്റെ സന്തതിയായിരിക്കണം. അപ്പോൾ ആ ദാവീദിന്റെ സന്തതി പരമ്പരയിൽ നിന്ന്, ദാവീദിന്റെ മകളിൽ നിന്ന്, യൂദാ ഗോത്രത്തിലെ ദാവീദിന്റെ മകളിൽ നിന്ന് കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച്, ഒരു ശരീരം, മനുഷ്യ ശരീരം സ്വീകരിച്ച് അവൻ പിറന്നതിൻ്റെ ദിനമാണ്, ദൈവം ഭൂമിയിൽ വന്നിറങ്ങിയതിൻ്റെ സുദിനമാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. എന്തിനാന്നറിയാമോ? ദൈവം എന്തിനാ മനുഷ്യനായെന്നറിയാമോ? ദൈവം എന്തിനാ മനുഷ്യനായെന്നറിയാമോ? ദൈവം എന്തിനാ മനുഷ്യനായെന്നറിയാമോ? ആദം ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കിയില്ല, അധികാരം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കില്ല. ദൈവം പറഞ്ഞു ഈ പഴം ഭക്ഷിക്കരുതെന്ന്, അതായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. ആദം അത് നടപ്പിലാക്കിയില്ല. ആദം എന്ത് ചെയ്തു? ആദത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കി, ആ പഴം ഭക്ഷിച്ചു. നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടം നടപ്പിലാക്കുക. അപ്പോൾ അതിന് പകരം ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഭൂമിയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടപ്പിലാക്കി ജീവിച്ചാൽ അവൻ്റെ മേലാണ് അധികാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അധികാരത്തെ പറ്റി പറയാം, യേശുനാമത്തിൻ്റെ അധികാരം പറയാൻ പോകുന്നത്, യേശുനാമത്തിൻ്റെ അധികാരത്തെ പറ്റി പറയാൻ പോകുന്നത് ചെറിയ പഠന വിഷയമാണ്, ശ്രദ്ധിച്ചോളൂ. അതായത് ദൈവം ആർക്ക് അധികാരം കൊടുത്തു? ഭൂമിയുടെ മേലുള്ള അധികാരം ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു? മനുഷ്യന് കൊടുത്തു. മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ പിശാചിൻ്റെ വാക്ക് കേട്ടപ്പോൾ അധികാരം ആർക്ക് കൊടുത്തു? പിശാചിന് കൊടുത്തു. അതുകൊണ്ടാണ് മലമുകളിൽ ഈശോയെ പരീക്ഷിക്കാൻ പിശാച് കൊണ്ടേ നിർത്തി മരുഭൂമിയിലെ പരീക്ഷയിൽ. എന്നിട്ട് പറഞ്ഞു, പിശാച് പറഞ്ഞു ഈശോയോട്, നോക്ക്, ഈ കാണുന്നത് മുഴുവൻ എൻ്റേതാണ്. ആരാരോട് പറഞ്ഞു? പിശാച് ആരോട് പറഞ്ഞു? യേശുണ്ട്. യേശു ആരാള്? ഈ കാണുന്നത് മുഴുവൻ സൃഷ്ടിച്ച വ്യക്തി. ഈ കാണുന്നത് മുഴുവൻ സൃഷ്ടിച്ച വ്യക്തിയോട് പിശാച് പറയുകയാണ്, ഈ കാണുന്നത് മുഴുവൻ അവൻ്റെയാണെന്ന്. ഹല്ലേലൂയ. അതെങ്ങനെ അവന് കിട്ടി? അതെങ്ങനെ അവന് കിട്ടി? മനുഷ്യൻ കൊടുത്തു. ദൈവം മനുഷ്യനാണ് ഈ അധികാരം കൊടുത്തത്, മനുഷ്യൻ കൊണ്ടുപോയി പിശാചിന് കൊണ്ടു കൊടുത്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കണത്? അല്ലേ? ദൈവം നമുക്ക് സകല അധികാരവും കൊടുത്തിരിക്കുക. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? അല്ലേ വിളിച്ച് പ്രാർത്ഥിക്കാറില്ലേ? വിളിച്ച് പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമോ? വരുമോ? നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമോ?
വരില്ല, അധികാരമില്ല, കർത്താവിന് അധികാരമില്ല. സ്ഥൈര്യമുള്ള ശുശ്രൂഷ സമയത്ത് നമ്മളെ നിർത്തിയിട്ട് എന്താ വൈദികൻ ചോദിക്കുന്നത്? നീ എന്ത് ആഗ്രഹിക്കുന്നു? നമ്മൾ എന്ത് മറുപടി പറയും? നമ്മൾ എന്ത് മറുപടി പറയും? ഞങ്ങൾ ഒന്ന് ഓർക്കച്ചില്ലേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നു. കണ്ടോ അധികാരം ആരടുത്താ? നമ്മൾ പറയാതെ പരിശുദ്ധാത്മാവ് പോലും വരില്ലെന്ന്. ഇതാണ് അധികാരം, മനുഷ്യൻ്റെ അധികാരം. അപ്പോൾ ഈ മനുഷ്യൻ മുഴുവൻ അധികാരം പിശാചിന് കൊടുത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? പിശാചിൽ നിന്നൊരു മനുഷ്യൻ അധികാരം പിടിച്ചെടുക്കണം. പിശാചിൽ നിന്ന് മനുഷ്യൻ അധികാരം തിരിച്ചു പിടിക്കണം. അപ്പോൾ ഈ മൂന്ന് ദിവസം ധ്യാനത്തിൽ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പിശാചിൽ നിന്ന് നിന്റെ ജീവിതത്തിലെ അധികാരം തിരിച്ചു പിടിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബോധ്യമുള്ളൊരു മാത്രം വലത് കയറി ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ അതിന് ട്രെയിൻ ചെയ്യണം, അതിന് ട്രെയിൻ ചെയ്യണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പലപ്പോഴും അധികാരം കൊണ്ടുപോയി കൗൺസിലറെ കൊടുക്കും. ഇനി കൗൺസിലർ എന്താ പറയണേ? അതാണ് എൻ്റെ ജീവിതം. കർത്താവിന് കൊടുക്കുന്നുണ്ടോ? അവിടെ വിജയിക്കും. അപ്പോൾ ധ്യാനത്തിൽ കൗൺസിലിംഗ് ചെയ്യേണ്ടതല്ല പറഞ്ഞത്, കൗൺസിലിംഗും വേണം നമ്മുടെ ജീവിതത്തിനെ. കൗൺസിലിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കൂടിയാണ് ഞാൻ ചേർത്ത് പറയുന്നത്. കൗൺസിലിംഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇത് അധികാരം കർത്താവിനടുത്തേക്ക് നമ്മളെ ട്രെയിൻ ചെയ്യലാണ്. ഭാവി പറയലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരം തിരിച്ചു പിടിക്കണം നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ അധികാരം. കർത്താവ് എങ്ങനെ ഈ ഭൂമിയിൽ പിശാചിന് അധികാരമില്ലാത്തൊരു മനുഷ്യനുണ്ട്, പിശാചിന് ഒരിക്കലും ജയിക്കാൻ പറ്റാത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേരെന്താ? യേശു ക്രിസ്തു. അധികാരം പിടിച്ചെടുത്ത വ്യക്തി യേശു ക്രിസ്തു. അതുകൊണ്ടാണ് മറിയം പറയുന്നത്, ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ മറിയത്തിൻ്റെ രക്ഷകനാരാ? യേശുവാണ്. അധികാരം പിടിച്ച വ്യക്തി യേശുവാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ ആരുടെ കയ്യിലുണ്ട്? യേശുവിൻ്റെ കയ്യിൽ. അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അധികാരമാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. പത്രോസ് ഉണ്ട് പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് തരുന്നു, നീ ഭൂമി കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും. അധികാരമുള്ളവനാ കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ അല്ലേ. ഞാനൊരു കസേര ഇട്ടിരുന്നിട്ട് ഞാനാണ് നാളെ മുതൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ഞാനിവിടെ ഒരു കസേര ഇട്ടിരുന്നിട്ട് ഞാനാണ് നാളെ മുതൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അധികാരമുള്ള ഗവർണർ എനിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിയിട്ട് എന്നെ ഇരുത്തി കഴിഞ്ഞ് സമ്മതിക്കുമോ? സമ്മതിക്കുമോ? സമ്മതിക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ, ഇല്ലേ. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു വേണ്ട ഒരാൾക്ക് മുഖ്യമന്ത്രിയാവാൻ. അത് കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുത്താൽ മതി, ശരിയല്ലേ റൂള്? അതെ. അപ്പം എന്താ കാര്യം? അധികാരമുള്ളവൻ അധികാരം കൊടുക്കുമ്പോൾ അധികാരം ലഭിക്കും. അപ്പോൾ ആരാണ് അധികാരമുള്ളവൻ? യേശു. മനുഷ്യരെന്ന നിലയിൽ പിശാചിന് യാതൊരു അധികാരവുമില്ലാത്തൊരു വ്യക്തി യേശു ക്രിസ്തു. ഈ അധികാരമാണ് ക്രിസ്തു നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആർക്ക് തരാൻ പോകുന്നത്? ആർക്ക് തരാൻ പോകുന്നത്? ഉറക്കം പറയും, ആർക്ക് തരാൻ പോകുന്നത്? ഓ ഹല്ലേലൂയ. പിശാച് അധികാരമില്ലാത്തൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനാണ് യേശു ക്രിസ്തു. ആ അധികാരമാണ് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും തരാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കം പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. നിസ്സാര കാര്യമാണോ ഈ അധികാരം? നിസ്സാര കാര്യമാണോ? ആണോ? അതാണ് പ്രിയപ്പെട്ട മക്കളെ യേശു നാമ സൗഖ്യധ്യാനം. സൗഖ്യം രോഗത്തിന് മാത്രമല്ല, സൗഖ്യം തരുന്നത് രോഗത്തിന് മാത്രമല്ല, പാപത്തിൽ നിന്ന് സൗഖ്യം, രോഗത്തിൽ നിന്ന് സൗഖ്യം, വിടുതലിൽ നിന്ന് സൗഖ്യം. അതുകൊണ്ടാണ് പാപമോചന അധികാരമുള്ളത്. യേശു നാമത്തിൽ പറഞ്ഞാൽ പാപം മോചിക്കപ്പെടും. യേശു നാമത്തിൽ പറഞ്ഞാൽ പിശാച് പുറത്തു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിസ്സാര കാര്യമല്ല ഈ അധികാരം.
മനസ്സിലായോ? ഇതാണ് ഈ അധികാരം. യേശു നാമത്തിൽ പറഞ്ഞാലാണ് പിശാച് പുറത്തു പോകും. ബൈബിളിലെ പഴയ നിയമം പുതിയ നിയമം തമ്മിൽ വ്യത്യാസം എന്ന് പറയാമോ? പഴയ നിയമത്തിൽ നിങ്ങൾ എവിടെ നോക്കിയാലും പിശാചിനെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ കാണാൻ പറ്റില്ല. പഴയ നിയമത്തിൽ നിങ്ങൾ എത്ര വായിച്ചു നോക്കിയാലും പാപം മോചിക്കുന്ന ഒരു പ്രവൃത്തി കാണാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു നാമത്തിൽ പേരില്ലാത്ത ദൈവത്തിൻ്റെ പേരാണ് യേശു. യേശു നാമത്തിൽ പാപം മോചിക്കപ്പെടും. യേശു നാമത്തിൽ പിശാച് പുറത്താക്കപ്പെടും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂന്ന് ദിവസത്തെ യേശു നാമ സൗഖ്യ ധ്യാനം എന്ന് പറയുന്നത് യേശു എന്ന മനുഷ്യന്റെ അധികാരം, ദൈവ മനുഷ്യനായി പിറന്ന യേശു എന്ന മനുഷ്യന്റെ അധികാരം. ഈ അധികാരം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ കുടുംബത്തിലെ തിന്മയുടെ സ്വാധീനങ്ങളെ നമ്മൾ അട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലെ പാപത്തിന്റെ കെട്ടുകളെ നമ്മൾ അഴിക്കുന്നു. ഹല്ലേലൂയ. ഈ അധികാരമാണ്, യേശു നാമത്തിലുള്ള അധികാരമാണ് ഈ മൂന്ന് ദിവസ ധ്യാനത്തിന്റെ ശുശ്രൂഷ. അതിന് പറയുന്ന പേരാണ് യേശു നാമ സൗഖ്യ ധ്യാനം. ഹല്ലേലൂയ.